ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹാസ് കോർണർ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള തട്ടുകട സ്റ്റൈൽ ഉള്ളിവടയാണ്. ചൂട് ചായയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല മുരുമുരുത്ത ഉള്ളിവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ 3 വലിയ സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം. തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ലെയേഴ്സൊക്കെ ഒന്ന് നമുക്ക് സ്പ്ലിറ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് രസം കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, അപ്പോഴേ മാവ് കൂടി ചേർക്കുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. വീണ്ടും നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 10 മുതൽ 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ സവോളയുടെ ഉള്ളിലേക്ക് നന്നായി ഉപ്പ് ഇറങ്ങും, മാത്രവുമല്ല ആവശ്യമായ വെള്ളം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. 10 മിനിറ്റിന് ശേഷം ഇത് നമുക്കൊരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് ഒരു കൊത്ത് ഫ്രഷ് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി. അടുത്തതായി ഇതിലേക്ക് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം. ആവശ്യം തോന്നിയാൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. സവോളയിൽ നിന്നും ആവശ്യമായ വെള്ളം ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. അത് കാരണം എക്സ്ട്രാ വെള്ളമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് മാവും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദപ്പൊടിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കുറച്ചുകൂടി മൈദപ്പൊടിയുടെ ആവശ്യമുണ്ട്. ഞാൻ 1/2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ 3/2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയാണ് എനിക്ക് ആവശ്യമായി വന്നത്. ഉള്ളിവടയ്ക്ക് ആവശ്യമായ കൺസിസ്റ്റൻസി ആയി കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈ നന്നായി ഒന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം ഇത് ബോള് പോലൊന്ന് ഉരുട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യുക. കണ്ടോ, ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ എനിക്ക് ഈ ഷേപ്പിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ് പരുവം. ഇത് നമുക്കിനി വറുത്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു പാനിൽ എണ്ണ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആവശ്യമായ രീതിയിൽ എണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഫ്ലെയിം ഒന്ന് ലോ ചെയ്ത് കൊടുക്കുക. മാവിൽ നിന്നും ചെറിയൊരു പോർഷൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പോർഷനും അതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്യുക. അതിനുശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ ചൂടാകുന്നത് മീഡിയം ഫ്ലെയിമിലാണെങ്കിലും നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രമേ മാവ് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ പുറത്തുള്ള പോർഷൻ പെട്ടെന്ന് കരിഞ്ഞു പോകും, സവോള കരിഞ്ഞ വല്ലാത്തൊരു കയ്പ്പരസമായി പോകും. മാത്രവുമല്ല ഉള്ളിലുള്ള പോർഷൻ പ്രോപ്പറായി കുക്കായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളിവട കുക്ക് ചെയ്യുന്നത് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. 2 സൈഡും ഒരുപോലെ തന്നെ നന്നായി നമുക്ക് കുക്കായി കിട്ടണം. അതിനുവേണ്ടി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിവടയ്ക്ക് നല്ലൊരു ബ്രൗൺ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഈ സമയം ഇത് നമുക്ക് കോരിയെടുക്കാം. അത്രയുള്ളൂ, നമ്മുടെ ക്രിസ്പി ഉള്ളിവട ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള പോർഷൻ മാവും നമുക്ക് വറുത്തെടുക്കാം. വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ഉള്ളിവട റെസിപ്പിയാണിത്. എല്ലാവരും ഉറപ്പായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.